നമ്മൾ ഈ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയ ഏകദേശം ഒരു 10-12 കട്ട്ലറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ബൈറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മൾ കുറച്ച് കൂടുതലെടുത്തത്. അതിനുശേഷം എല്ലാം നമ്മളൊന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഗപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കുക്കിംഗ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ തുടർന്ന് കുക്കിംഗ് വീഡിയോസൊക്കെ ഉറപ്പായാലും ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം ലഭിക്കാൻ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയൊരു പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇടുന്നതിന് ശേഷം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ആ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അതായത് ഒരു ചിക്കൻ കട്ട്ലറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ വളരെയധികം എളുപ്പമാണ്. നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ കട്ട്ലറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്കറിലിട്ട് പെട്ടെന്നൊന്ന് വേവിച്ചെടുത്താണ്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചമുളകാണ്. നമ്മൾ ഏകദേശം ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഏകദേശം ഒരു 10-15 വെളുത്തുള്ളി നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി നിങ്ങൾക്ക് അറിയാം, നോർമലി നമ്മളുടെ വെളുത്തുള്ളി എടുക്കുന്ന അതേ ഒരളവിൽ തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സവാളയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 2 മീഡിയം സൈസ് സവാളയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഈ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയപ്പോൾ ഏകദേശം ഒരു 10-12 കട്ട്ലറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും അളവൊന്ന് ശകലം കൂട്ടുക. പിന്നെ നമ്മൾ അടുത്തിരിക്കുന്നതെന്ന് ചിക്കനാണ്. ചിക്കൻ ഏകദേശം നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളെടുത്ത് ചിക്കൻ കുറച്ച് കൂടുതലാണ്. നമ്മളിന് കുറച്ച് കൂടുതൽ ചിക്കനാണ് ഉപയോഗിച്ചത്. നിങ്ങൾ മാക്സിമം കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 300-400 ഗ്രാമോളം ചിക്കൻ വേവിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാലേ നമ്മൾ കട്ട്ലറ്റായിട്ട് ഒന്ന് ബൈൻഡായി സെറ്റ് ആയിരത്തുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് മസാലകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ മുളക് പൊടി, നമ്മുടെ കുരുമുളക്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കട്ട്ലറ്റിന് ബാക്കി ബേസൊക്കെ എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു പാനിലേക്ക്. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് അടുത്ത് നമ്മുടെ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഓൾറെഡി നേരത്തെ ചോപ്പ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും നല്ല രീതിയിലൊന്ന് ആഡായി എന്നിട്ട് മൂത്ത് സ്മെല്ലൊക്കെ വന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സവാള ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 2 മീഡിയം സവാള എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഉപയോഗിക്കാം. ഞാൻ ഇതിൻ്റെ റെസിപ്പി എല്ലാം എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സവാളയെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സവാളയെ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് സെറ്റാക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് ഇങ്ങ് മൂപ്പിച്ച് ബ്രൗൺ കളർ ആക്കണ്ട. കാരണം നമ്മളെ കട്ട്ലറ്റിനായുണ്ട്, അത്രയ്ക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ സവാളയൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ സവാള കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിലെ വെള്ളമൊക്കെ പെട്ടെന്ന് ഇറങ്ങി സെറ്റാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്താണ് നമ്മൾ വേവിച്ചത്. അതുകൊണ്ട് ലാസ്റ്റ് ചിക്കനെല്ലാം ആഡ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ബാക്കിയും ഉപ്പ് ആഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ സവാള എല്ലാം സെറ്റായി നമ്മളെ സവാള എല്ലാം നല്ല രീതിയിൽ സോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മളുടെ പച്ചമുളകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളകും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് നമ്മൾ സോട്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കറിവേപ്പില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ മാക്സിമം ഒന്ന് കട്ട് ചെയ്തിടാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് ലാസ്റ്റ് നമ്മൾ ബോളാക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം എരി കാണും. എന്നാലും നമുക്കൊരു കളറിന് വേണ്ടി നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. കാരണം എരി കുറവായതുകൊണ്ട് നല്ല കളർ വരും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മളെ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ നോർമലി നമ്മളെല്ലാ ഇങ്ങനെ സ്പൈസസും മേടിച്ചിട്ട് പൊടിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി ഉള്ളി എല്ലാം സോട്ടായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളടുത്ത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ബൈറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതലെടുത്തത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ കുറച്ചുകൂടെ നമ്മുടെ സവാളയൊക്കെ സവാളയും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ട് ചിക്കൻ കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക.
അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റിൻ്റെ ബാക്കി ബേസ് എല്ലാം സെറ്റ് ചെയ്യാനിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മളെ പൊട്ടറ്റോ ഇട്ട് ഒന്ന് ഒരു ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്കെല്ലാം ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ എല്ലാം നല്ല രീതിയിൽ മാഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിനുശേഷം ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാം നമ്മളൊന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുഴക്കാനൊക്കെ ശരിക്കും അമ്മയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേന്ന് നമുക്ക് ആവശ്യത്തിനുള്ള സൈസിലെടുത്തിട്ട് ജസ്റ്റ് ഒരു ബോളാക്കിയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഒരു മുട്ട നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഡയറക്റ്റ് മേടിക്കാൻ കിട്ടും, എങ്ങനെ എടുക്കാം. ഞാൻ ആക്ച്വലി ഒരു പാനിൽ നമ്മുടെ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചാണ് എടുത്തത്. അപ്പോൾ എപ്പോഴും കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കയ്യിൽ നമ്മൾ മുട്ട അടിച്ച് ഇങ്ങനെ കോട്ടിയിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മളിങ്ങനെ ബ്രെഡ് ക്രംസ് കോട്ടിയാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരേ കൈയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മുട്ട ഫുൾ അതിനകത്ത് വീണിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെഡ് ക്രംസ് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 10-12 കട്ട്ലറ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഷേപ്പാക്കി കോട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ നമ്മളെ കട്ട്ലറ്റിനൊന്ന് കളർ വരുന്ന വരെ മാത്രം നിങ്ങൾ വേവിച്ചാൽ മതി. കാരണം ഓൾറെഡി നമ്മളെ കട്ട്ലറ്റിലെ എല്ലാ സാധനങ്ങളും ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുകൊണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിലൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് നമ്മുടെ പാനിൽ നിന്ന് എല്ലായിടത്തും മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഷെയർ ചെയ്ത ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളൊരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്തത്, അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വീഡിയോ ഇടുന്നതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളഭിപ്രായങ്ങൾ എല്ലാവരും മറക്കാതെ അതിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ക്യാമറ ഒന്നും ഇട്ടപ്പം ഇറ്റ്സ് മീ ആകാശ് സൈനിങ് ഓഫ്.